വയനാട്ടിൽ നിന്നുമാണ്. വയനാട് മൂലങ്കാവിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായി എർലോട്ട് കൂട്ടിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ആ പ്രദേശത്ത് രണ്ട് കൂടുകൾ വനം വകുപ്പ് സ്ഥാപിച്ചിരുന്നു. അനൂപുണ്ട വയനാട്ടിൽ നിന്നും. അനൂപ്, ഗുഡ് മോർണിംഗ്. അനുപ, അവിടെ ഉള്ളവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടുവ കൂട്ടിൽ കുടുങ്ങിയ എന്നത്, എപ്പോഴാണ് കൂട്ടിൽ കുടുങ്ങിയത്, എങ്ങനെയാണ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ? ഈ വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന മൂലങ്കാവ് വെള്ളോട്ട് കുന്നിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഇന്ന് പുലർച്ചെ 4:45 കൂടി. ഇവിടെ ഒരു കോഴിഫാം ഉണ്ട്. ഇവിടെ നിന്ന് ഉൾപ്പെടെ കോഴികളെ കടുവ ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ്. അവിടെ വനവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിലാണ് പുലർച്ചെ 4:45 കൂടി കടുവ വീണത്. ഏതാണ്ട് ഒരു 3 ആഴ്ചക്കാലമായി ഈ പ്രദേശത്ത് വലിയ രീതിയിൽ കടുവ ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് നൂൽപ്പുഴ പഞ്ചായത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ സർവകക്ഷി യോഗം എടുത്ത തീരുമാന പ്രകാരമാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി രണ്ട് കൂടുകൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചത്. ഇവിടെയാണ് ഇതിലൊന്നിലാണ് കടുവ അകപ്പെട്ടത്. ഈ കടുവയെ പിടികൂടിയതിന് ശേഷമുള്ള വിവരങ്ങൾ, ഈ കടുവയുടെ പ്രായം അല്ലെങ്കിൽ ഈ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ടോ, ഈ പരിക്കുള്ള കടുവയാണ് ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ വനവകുപ്പ് ഒരു നിഗമനം ഉണ്ടായിരുന്നു. എന്നാൽ അക്കാര്യം ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും കടുവ ചെയ്തതിനാണ് എന്നാണ് വനവകുപ്പ് പറയുന്നത്. ഈ കടുവയെ ഇപ്പോൾ വന്യജീവി സങ്കേത പരിധിക്കകത്തുള്ള പച്ചാടിയിലെ ഒരു വന്യമൃഗ പരിപാലന സംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു 5 കടുവകൾ ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയ്ക്ക് പ്രാഥമിക ചികിത്സ നടത്തുക മാത്രമായിരിക്കും അവിടെ ചെയ്യുക. അതിനുശേഷം ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി എല്ലാം പരിശോധിച്ച് തുടർ നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുകയും ചെയ്യും. മറ്റു പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ വനാന്തരത്തിൽ തന്നെ കടുവയെ തുറന്നുവിടുന്ന നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുകയും ചെയ്യും. ഏതായാലും ഈ പ്രദേശത്ത് ഇതിനിടെ നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയാണിത്. 2 വളർത്തുനായകളെ കൊന്നു, 1 പശുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള ഈ കോഴിഫാമിലെ കോഴികളെ ഉൾപ്പെടെ ആക്രമിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. നിരവധി തവണ, ഏതാണ്ട് 6 ദിവസങ്ങളോളം തുടർച്ചയായി നാട്ടുകാർ ഈ കടുവയെ കാണുന്നത് ഉൾപ്പെടെയുള്ള ദേശീയപാത ഓരത്ത് വരെ കാണുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൂടെ ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രദേശത്ത് നടന്നിരുന്നു. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 കൂടുകൾ ഈ പ്രദേശത്ത് തന്നെ വനവകുപ്പ് സ്ഥാപിച്ചത്. അതിൽ എറണോട്ട് മുതൽ തന്നെ സ്ഥാപിച്ച കൂട്ടിൽ ഒടുവിൽ കടുവ കുടുങ്ങുകയാണ്. ഒരു 3 ആഴ്ച കാലമായി ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന ഭീതി ഇതോടെ അവസാനിക്കുകയുമാണ്.